ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്ന നാണയങ്ങളിലെ മിൻറ്റ് മാർക്കുകളെ കുറിച്ചാണ്. നമ്മളിൽ ഓരോരുത്തരും നിത്യേന നാണയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന നാണയങ്ങളിലെ മിൻറ്റ് മാർക്ക് എന്താണ്? മിൻറ്റ് മാർക്കുകളിലൂടെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മിൻറ്റ് എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും ഇവിടെ നാണയങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. കമ്മട്ടം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന നാണയങ്ങൾ ഏത് മിൻറ്റിലാണ് നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മിൻറ്റുകളുടെ ഒരടയാളം നാണയങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നാണയങ്ങളിൽ നമ്മൾ കാണുന്ന മിൻറ്റ് മാർക്കുകൾ. ഇത് നാണയങ്ങളുടെ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നതിന് താഴെ മധ്യഭാഗത്തായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കുന്നത് പ്രധാനമായും 4 ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റുകളിലാണ്. ഇവ കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്, നോയിഡ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മിൻറ്റ് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം രൂപം കൊണ്ടതായതുകൊണ്ട് തന്നെ ഈ മിൻറ്റിൽ അച്ചടിക്കുന്ന നാണയങ്ങളിൽ മിൻറ്റ് മാർക്കുകൾ ഉണ്ടായിരിക്കുകയില്ല. ഈ നാണയം കൊൽക്കത്തയിലുള്ള മിൻറ്റിൽ അച്ചടിച്ചവയാണ്. അതിനാലാണ് ഇതിൽ നമുക്ക് മിൻറ്റ് മാർക്കുകൾ കാണാൻ സാധിക്കാത്തത്. മുംബൈയിലെ മിൻറ്റിൽ നിർമ്മിക്കുന്ന നാണയങ്ങളിൽ ഡയമണ്ട് സിംബലാണ് വർഷത്തിന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മുംബൈ മിൻറ്റിൽ അച്ചടിച്ചിട്ടുള്ള ഒരു നാണയമാണ്. ഇതിൽ നമുക്ക് ഡയമണ്ട് സിംബൽ ഇവിടെ കാണാൻ സാധിക്കും. ഹൈദരാബാദിലെ മിൻറ്റിൽ നിർമ്മിക്കുന്ന നാണയങ്ങളിൽ ഒരു സ്റ്റാർ സിംബലാണ് വർഷത്തിന് താഴെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാണയത്തിൽ നമുക്ക് സ്റ്റാർ സൈൻ കാണാൻ സാധിക്കും. ഇത് ഹൈദരാബാദ് മിൻറ്റിൽ അച്ചടിച്ചിട്ടുള്ള കോയിനുകളാണ്. ഇനി നോയിഡയിലുള്ള മിൻറ്റിൽ നിർമ്മിക്കുന്ന നാണയത്തിൽ ഒരു ഡോട്ട് സിംബലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് നോയിഡയിൽ നിർമ്മിക്കുന്ന നാണയങ്ങളിലെ മിൻറ്റ് മാർക്ക്. ഈ നാണയം നോയിഡയിലുള്ള മിൻറ്റിൽ നിർമ്മിക്കുന്നതാണ്. ഇതിലെ മിൻറ്റ് മാർക്ക് ഒരു ഡോട്ടാണ്. ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന നാണയങ്ങളിലെ മിൻറ്റ് മാർക്കുകളെ പറ്റി എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. താങ്ക് യു.